ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ വിവാദമായ കശ്മീർ പര്യടനത്തെ ന്യായീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ച് കുഴപ്പത്തിലായിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കശ്മീരിലെ അധികാര വികേന്ദ്രീകരണത്തെപ്പറ്റി പഠിക്കാനാണ് പോയതെന്നും അവിടെ ചെന്നപ്പോഴാണ് കശ്മീരിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലെന്ന് മനസ്സിലായതെന്നും പ്രസിഡന്റ് കെ ജി രാജേശ്വരി. പഠനയാത്ര എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ നടത്തിയ കശ്മീർ യാത്രയെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിശിതമായി കുറ്റപ്പെടുത്തിയിരുന്നു. 2022 നവംബർ 25 മുതൽ ഡിസംബർ 1 വരെയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ 20 അംഗങ്ങളും 5 ഉദ്യോഗസ്ഥരും നികുതി പണം ചെലവിട്ട് കശ്മീരിലേക്ക് യാത്ര നടത്തിയത്. കില നൽകിയ പണത്തിന് പുറമെ പഞ്ചായത്തിൻ്റെ പൊതു ഗ്രാൻഡ് കൂടി വിനിയോഗിച്ചായിരുന്നു യാത്ര. കശ്മീരിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധികാര വികേന്ദ്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പഠനയാത്ര എന്നായിരുന്നു വിശദീകരണം. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് കശ്മീരിൽ നിന്നും ഒന്നും പഠിക്കാനില്ലെന്ന് മനസ്സിലായതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പറയുന്നു. അവിടുന്ന് ഇന്നോവേറ്റീവ് ആയിട്ട് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആകെ കിട്ടിയത് നമ്മുടെ നീർച്ചാലുകൾ തെളിക്കുന്നതിനുള്ള ഒരു പുതിയ പ്രോജക്റ്റ്, അതാണ് അവിടുന്ന് ഇന്നോവേറ്റീവ് ആയിട്ട്. നമ്മളവരെക്കാൾ ഫാർ ബെറ്റർ ആണ്, നമുക്കേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ ട്രെയിനിൽ പോകാൻ മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നെങ്കിലും വിമാനത്തിലായിരുന്നു യാത്ര. പ്രായമായവർക്ക് ദീർഘനേരം ട്രെയിനിൽ ഇരിക്കാൻ കഴിയില്ലെന്ന ന്യായം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. വിമാനയാത്രയ്ക്ക് സർക്കാരിൻ്റെ അനുമതിയും വാങ്ങിയില്ല. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ പരിശോധനാ റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് വൻ വിമർശനമുയർന്നു. കശ്മീർ പര്യടനം കൊണ്ട് നാടിന് എന്തെങ്കിലും ഗുണമുണ്ടായെന്ന ചോദ്യത്തിന് ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ വാർഡിൽ കുട്ടവഞ്ചി സവാരി തുടങ്ങാൻ തീരുമാനിച്ചെന്നായിരുന്നു മറുപടി. ബഹുമാനായിട്ടുള്ള റിയാസ് മെമ്പറുടെ ഡിവിഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് എസ് കനാൽ ശുദ്ധീകരിച്ചുകൊണ്ട് കൊട്ടവഞ്ചിയിട്ടുള്ള ടൂറിസത്തിൻ്റെ പദ്ധതികൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഒരു കൂടിയാലൊരു 3 മാസത്തിനകം സാക്ഷാത്കാരം, അതൊരു അവിടെ കണ്ട ഒരു പ്രത്യേകതയാണ്. കശ്മീർ വിവാദം നിലനിൽക്കെ അടുത്ത കാലത്ത് മറ്റൊരു യാത്ര കൂടി പഞ്ചായത്ത് അംഗങ്ങൾ നടത്തി. കഴിഞ്ഞ 7 ബജറ്റ് അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ 17 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും 5 ഉദ്യോഗസ്ഥരും കൂടി രാജസ്ഥാനിലേക്കായിരുന്നു യാത്ര. ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ.